ഇന്ന് കഴിച്ച രാവിലത്തെ ചായപ്പൊടിയിലെ ഒരു പൊടി ഹറാമുണ്ടെങ്കിൽ നാൽപ്പത് ദിവസം അങ്ങോട്ട് ഇന്ന് ആറാം എട്ടാം തീയതി ആണെങ്കിൽ അടുത്ത ജനുവരി എട്ട് മാത്രമല്ല ജനുവരി പതിനെട്ട് വരെ നാൽപ്പത് ദിവസത്തിന്റെ അടക്ക് മരിച്ചാ പോലും ഒരു തിരിഞ്ഞു നോക്കൂല ഒരു മലക്കമള കൊണ്ടുപോവാൻ വരൂല കാരണം അള്ള വാനലോകത്ത് നിന്ന് പറയും ഹറാം ഹറാമ് തിന്നുകൊയ്ത്ത ബോഡിയാണത് ശരീരമാണത് അതല്ലാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല പക്ഷെ നമ്മക്കൊക്കെ ഹലാല പണയം വെക്കൽ ഹലാല് ലോൺ എടുക്കൽ ഹലാല് വട്ടിപ്പലിശക്ക് വാങ്ങൽ ഹലാല് ആൾക്കാർക്ക് എന്തെങ്കിലും വിളിച്ചെടുക്കൽ ഹലാല് കൈക്കൂലി ഹലാല് ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ കിട്ടിയാ മതി വീടിന്റെ മോഡി കൂട്ടുമ്പോ ചോദിക്കാറുണ്ടോ ഈ പണം എവിടുന്നാണ് ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ സാധനം വാങ്ങിക്കൊണ്ടുവരുമ്പോ ചോദിക്കാറുണ്ടോ ഉമ്മടുന്നാണ് മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കിടപ്പാടം പണയപ്പെടുത്തിയിട്ട് മക്കൾക്ക് അൻപത് പവം വാങ്ങിക്കൊടുക്കുമ്പോ ചെയ്യുന്ന പാതകെന്താണെന്നറിയോ മോളെ തീറ്റക്ക് മാത്രല്ല മോളെ കെട്ടിയന്റെ പേരിൽ കെട്ടിയോനെ പോലും നാര നരകത്തിലേക്ക് തള്ളിവിടുന്ന ആ ദുരിതം ചോദിച്ചു വാങ്ങുന്ന വാപ്പാര് ചോദിച്ചു വാങ്ങുന്ന മക്കള് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് മരിച്ചു കിടക്കുമ്പോ അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ പറയാൻ പറ്റണം മാധാ നീ സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ ഹറാമായ ഒരൊറ്റ വറ്റ് ഒരു തുള്ളി വള്ളം നിന്റെ ശരീരത്ത് കയറിയിട്ടില്ല അങ്ങനെ പറയാൻ പറ്റെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാ അള്ള ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിലാ അതുകൊണ്ടാ മദീനത്തെ തെരുവിൽ ബോധം കെട്ടുവീണു സഹാപത്ത് നമസ്കരിക്കുന്നതിനിടയിൽ ബോധം കെട്ടുവീണ സഹാപത്തിനോട് റസൂല് ചോദിച്ചു എന്തേ അവര് പറഞ്ഞു പട്ടിണി കൊണ്ടാ നിയേ എന്നിട്ടും അവര് പള്ളിക്ക് വരാതിരുന്നിട്ടില്ല പട്ടിണിയും പരിവട്ടവും കൊണ്ട് കണ്ണീരാകുമ്പോ അവര് വീണ്ടും പള്ളിയിൽ വന്നു ആയത്ത് കേട്ടൊപ്പം നെഞ്ചു പൊട്ടിയിട്ട് അവർ കരഞ്ഞു വീഴാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല പറഞ്ഞു അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളാ യഥാർത്ഥ ദാസന്മാർ നമ്മളുടെ ജീവിതത്തിൽ നിസ്കാരവും നോമ്പോ ഒക്കെ ക്ലിയറാ പക്ഷെ തിന്നുന്നു ഹറാമോ ഹലാലോ ഇന്ന് വരെ വേർതിരിച്ചിട്ടില്ല എവിടെന്നെങ്കിലും കിട്ടണം കാര്യം നടക്കണം അത് ജോറായിട്ട് കൊണ്ടുടക്കണം അതുകൊണ്ടാണല്ലോ കള്ളത്തരങ്ങൾ കൂടിയതും അതുകൊണ്ടാണല്ലോ ഇന്ന് പാവപ്പെട്ടവന്റെ സമ്പത്തിനും അഭിമാനത്തിനും വിലയില്ലാതായതും ഒരു പാവപ്പെട്ട മനുഷ്യൻ വീടുണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരെയൊക്കെ കാല് പിടിക്കണോ പിടിച്ചാലും പോരാ അത് വിചാരിച്ച മാതിരിയാവണമെങ്കിൽ അള്ളാന്റെ സഹായവും നാട്ടുകാരെ സപ്പോർട്ടും വേണം കല്ലിലും മാലിന്യം അഥവാ കല്ലിലും ഇറക്കുന്ന മണലിലു മുതൽ എല്ലാറ്റിലും വഞ്ചന ഇടയാളന്മാരായി കമ്മീഷൻ പറ്റുന്നവര് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവങ്ങൾ കേട്ടവരാ പാവപ്പെട്ടൊരുത്ത വീട് പതിനെട്ട് കൊല്ലം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ വന്ന് വീടുണ്ടാക്കിയ മെയിൻ വാർപ്പിന്റെ അന്ന് കുത്തിപ്പൊളിഞ്ഞു വീണു വീട് ആ വീട്ടിന്റെ നടുത്തളത്തിലിരുന്ന് നെഞ്ചു പൊട്ടിയിട്ട് ആ വാപ്പയും മൂന്ന് പെൺകുട്ടികളും ആ ഉമ്മയും കരയും പണ്ടല്ലോ പരിശോധിക്കാൻ വന്ന ഭൗമശാസ്ത്രക്കാരും ഗോളശാസ്ത്രക്കാരും പരിശോധിച്ച് വിവരം പറഞ്ഞത് പതിമൂന്നര ഇഞ്ച് വെട്ടേണ്ട കല്ല് പതിനൊന്നേകാൽ ഇഞ്ച് വെട്ടിക്കുണ്ട കൊടുത്തു എന്നിട്ട് ഇഞ്ചിന്റെ കൂലിയും വാങ്ങി പോവണ്ടിയും പോയി നട്ടപ്പാതിരെ നേരത്ത് വള്ളം ഒഴിച്ചൊരു ലോറിയുമായി വന്ന് ഇപ്പം എടുത്ത മണലാണെന്നും പറഞ്ഞ് മുറ്റത്തിറക്കിപ്പോയ മണല് പിറ്റേന്ന് വെയിലുകൊണ്ട് വെള്ളം പറ്റിയപ്പോഴേക്കും വെള്ളപ്പൊടിയായി മറ്റതൊന്നും വാങ്ങാൻ കെൽപ്പില്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ അത് മിക്സ് ചെയ്ത് വീട് കെട്ടി ആദ്യത്തെ അഥവാ എഴുപത് ചാക്ക് തീരുന്ന അതേ സെക്കൻഡിൽ കുത്തിപ്പൊളിഞ്ഞ് വീണ് അതിന്റെ മുൻപിൽ കടന്ന് കണ്ണീര് പൊഴിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരെ ഇടയാളന്മാരായും കമ്മീഷൻ പറ്റിയും വാങ്ങിത്തുന്നതൊക്കെ നരകത്തിന്റെ തീജ്വാലയാ പരസ്പര വിശ്വാസല്ലാതായി കൊണ്ടിരിക്കുക അതുകൊണ്ടാണല്ലോ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൂടിയതും ആരാന്റെ ആമാശയം കത്തിപ്പോയാലും നമുക്ക് ലാഭം കിട്ടണം ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും കുത്തിപ്പൊരിച്ചതും ഉണക്കിപ്പൊരിച്ചതും കുയിൽ മാട്ടിയതും മാറ്റിയതും മന്തിയറ്റും ആൾക്കാരുടെ ആമാശയം നശിപ്പിക്കുന്ന ഭക്ഷണം വിളംബരം ചെയ്യുന്നവന്റെ മുൻപിൽ ഒന്നേ ഉള്ളൂ പണം കിട്ടണം ലാഭാവണം ഈ വലിയ ലോകം രണ്ടു വാക്കിലേക്ക് ഒതുങ്ങി ലാഭം ആ ലാഭം എവിടുന്ന് കിട്ടുന്നോ അവിടേക്ക് മനുഷ്യൻ ഓടാനും തുടങ്ങി എല്ലാറ്റിലും ആ സമ്പാദിക്കുന്നത് ഒരു ഇഞ്ച് ഒരു സെക്കൻഡ് എങ്ങാനും നമ്മളെ ജീവിതത്തിലേക്ക് വന്നാൽ ഈ ശരീരത്തിൽ ഓടുന്ന രക്തത്തിലെങ്ങാനും ഒരു നിമിഷം ആ ഹറാമ് കയറിയാൽ പിന്നെ അള്ളാക്ക് നമ്മളെ വേണ്ട നമ്മളെ നമസ്കാരം അള്ളാക്ക് വേണ്ട നമ്മളെ ഈ ജോറായ ഈമാനിന്റെ രൂപമൊന്നും പടച്ചോൻ ആവശ്യമല്ല ഇത്തൊക്കെ മഹാരിം ഇത് ഹറാമാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റും ആ വിഷയത്തിൽ ഉണ്ടാവരുത് അത് അഹന്തയായാലും അഹങ്കാരമായാലും അത് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിലാണെങ്കിലും കുടുംബ ബന്ധം മുറിക്കുന്നവർ അള്ളാന്റെ സ്വർഗത്തിലില്ല ഈ ഇരിക്കുന്ന സദസ്സിൽ ഇത്രയും ആളുകളിൽ ആളുകളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞ അങ്ങക്കിനോട് ദേഷ്യം വരും എന്താ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവർ എങ്ങനെ ദുനിയാവിന്റെ പേരിൽ ദീനിന്റെ പേരിൽ ബന്ധം മുറിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മകനോട് മകളോട് വാപ്പാനോട് ഉമ്മായോട് ഭർത്താവിന്റെ ഉമ്മയോട് വാപ്പയോട് മകളെ കെട്ടിയ വീട്ടുകാരോട് വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട് ആരോടെങ്കിലും മനസ്സിൽ അലോഗ്യം കൊണ്ട് നടക്കുന്ന ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എണീറ്റ് പോടോ എഴുന്നേറ്റ് പോ മൂന്ന് തവണ മദീനത്ത പള്ളിന്ന് തിരുദൂതൻ അത് പറഞ്ഞപ്പം സഹാബാക്കൾ ചോദിച്ചു പള്ളിയിൽ പോലും റസൂൽപ്പെട്ടിട്ടില്ല മൂത്രമൊഴിച്ച് എഴുന്നേറ്റ് നടക്കുന്ന അഹറാബിയെ നോക്കാതെ റസൂൽ പറഞ്ഞത് അവൻ മൂത്രമൊഴിച്ച ഭാഗത്ത് വള്ളൊഴിക്കാനാ അത്ര പോലും കാരുണ്യം കാണിച്ച റസൂലെ അള്ളാന്റെ പള്ളിയിൽ നിന്നും എണീറ്റ് പോകാൻ പറയാൻ എന്താ അവകാശം അള്ളാന്റെ തിരുതൂതൻ കണ്ണു നിറഞ്ഞിരിക്കുമ്പോൾ ഇബിനു മസ്ബൂദ് സഹാബി അരിയിൽ നിന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ ദുനിയാവിന്റെയും ദീനിന്റെയും വിഷയത്തിൽ തമ്മിൽ തമ്മിൽ തല്ലുന്ന തെറ്റിയ അലോഗ്യത്തിൽ നടക്കുന്ന കുടുംബ ബന്ധം നശിപ്പിക്കുന്ന ആരെങ്കിലും ഇരിക്കുന്ന സദസ് ഉണ്ടെങ്കിൽ ആ സദസ് അള്ളാഹുത്താല വെറുത്തു തുടങ്ങും ആ സദസ്സിന് അല്ല കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്തല്ല തടയും അതുകൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ മക്കയിൽ കാലുവെച്ച് തള്ളിയിട്ട് ചു മരുഭൂമിയിൽ മുഖം കുത്തി ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൈത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ശ്വാസം കിട്ടാതെ മണലിൽ മുഖം കുത്തി കടക്കുന്ന റസൂൽ കണ്ട് അന്ന് ശത്രുക്കൾക്ക് പോലും ചിലർക്ക് സങ്കടം തോന്നി അത് മാറ്റി കൊടുക്കാൻ അവന്റെ കൈയും കാലും ഞാൻ വിട്ടും മിനിറ്റുകളോളം ശ്വാസം കിട്ടാതെ കടക്കുന്ന റസൂലുല്ലാനെ പറ്റി അറിഞ്ഞ മകള് ഫാത്തിമാടിക്കതച്ചു വന്ന് വാപ്പാന്റെ തോളത്ത് നിന്ന് ആ കുടല് നീക്കം ചെയ്യുന്ന സെക്കൻഡ് വരെ അള്ളാന്റെ റസൂല് ശ്വാസം കിട്ടാതെ പടഞ്ഞതാ എന്നിട്ടും അള്ളാന്റെ തിരുതൂതൻ എഴുന്നേറ്റ് നടക്കുമ്പം ചിരിക്കുന്ന ശത്രുക്കളായ കുടുംബക്കാരെ മുഖത്തു നോക്കി പറഞ്ഞത് എന്താണെന്നറിയോ ബനുഹാഷ്യം കുടുംബമേശു കുടുംബമേ നിങ്ങൾ എന്തിനാ ദ്രോഹിക്കുന്നത് ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ കുടുംബ ബന്ധം മുറിച്ചോ ഗുഹയിൽ നിന്നും ദിവ്യ സന്ദേശം കിട്ടി പേടിച്ചരണ്ട് ഉമ്മ ബീവി നമ്മുടെ ഉമ്മ ഉമ്മിയുടെ മടിയിൽ അള്ളാന്റെ റസൂല് തലവെച്ച് കിടക്കുമ്പോ ഹദീജീവി പറയുന്നൊരു വാക്കുണ്ട് മുഹമ്മദെ ഒരിക്കലും അല്ല താങ്കളെ കൈവിടില്ല എന്തേ കാരണം താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാ താങ്കളോട് പണങ്ങുന്നവരോട് പോലും കുടുംബ ബന്ധം ചേർക്കുന്നവനാ ആളും തരവും നോക്കാതെ സ്നേഹിക്കുന്നവനാ തറവാട് ഉള്ളവനെയും അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരെയും ഇല്ലാത്തവരെയും ഒരേ കാണുന്ന മുഹമ്മദ് താങ്കളെ അള്ളാഹുത്താല ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്ന ആ അഭിമാന ബോധമുണ്ടല്ലോ അതാ വിശ്വാസിന്റെ ശ്രേഷ്ഠത പക്ഷെ ഇന്ന് നമ്മൾക്കിടയിലോ സകലരും പണക്കില ഈ കൂട്ടത്തിലൂലെ പലരും പലരോടും പണങ്ങിയവര് ഉമ്മാനോട് വാപ്പാനോട് മകളെ കെട്ടിയ വീട്ടുകാരോട് മോൻ കെട്ടിയ വീട്ടുകാരോട് വേലിക്കപ്പുറത്തുള്ളവരോട് തെറ്റാൻ വലിയ കാരണം വേണ്ട നമുക്ക് ഏത് നിമിഷവും അവസാനിച്ചു പോയേക്കാവുന്ന ദുനിയാവിനെ ഒരു പുഴുക്കൊടിയുടെ ആയുസ് പോലും ഇല്ലാത്ത നമുക്ക് അഹങ്കാരം ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിച്ച മനുഷ്യരെ അള്ള പൊറുക്കുന്നില്ലേ നിങ്ങളോട് നട്ടപ്പാതിര നേരത്ത് പന്ത്രണ്ട് മണിവരെ കാണരുതേ എന്ന് പറഞ്ഞ തോന്നിവാസം കണ്ടു കടന്നിട്ടും വയറിലേക്ക് നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾ ഉറങ്ങിയാലും ആമാശയം ദഹിപ്പിക്കുന്നില്ലേ പടച്ചോൻ ഈ ആമാശയം അങ്ങാനും ഒരു മണിക്കൂർ നിന്നു പോയാൽ തീർന്നു പവർ അതോടെ തീരും നമ്മളെ എന്നിട്ടും കിടന്നുറങ്ങിയാൽ പോലും ആമാശയത്തെ ഉറക്കാതെ ദഹിപ്പിക്കുന്നത് ദഹിപ്പിക്കുന്നതുകൊണ്ടാ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ബാത്റൂമിൽ പോകാനും ചായ കുടിക്കാനും നമ്മളെ ശരീരം പാകപ്പെടുന്നത് ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക